ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, മാർച്ച് 5-ാം തീയതി. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർക്കെല്ലാവർക്കും പൊതുവായുണ്ടായിരുന്ന സംശയങ്ങൾ പല സന്ദർഭങ്ങളിലും പത്രോസ് അപ്പോസ്തലൻ ഒരു പ്രതിനിധിയെപ്പോലെ നിന്നിട്ട് യേശുവിന് മുമ്പിൽ ചോദ്യമായി അവതരിപ്പിക്കുന്നത് നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇന്നത്തേത്. അവരുടെ സംശയം ഇതായിരുന്നു, ഞങ്ങൾ നിനക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്, ഞങ്ങൾക്കെന്താണ് പ്രതിഫലം ലഭിക്കുക? ഒരുപക്ഷെ ലേവിയോ മറ്റോ ആയിരുന്നു ഈ ചോദ്യം ചോദിക്കുക, മത്തായിയോ മറ്റോ ആയിരുന്നു ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ സമയം, കഴിവ്, ഞങ്ങൾക്ക് നേടാമായിരുന്ന പലതും ഇതെല്ലാം ഞങ്ങൾ നിനക്ക് വേണ്ടി ചെലവഴിച്ചു, ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുക എന്ന് ചോദിച്ചതിന്. പക്ഷെ പത്രോസ് അപ്പോസ്തലൻ നമുക്കറിയാം ഒരു മുക്കുവനായതുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലാണ് ഇത് ചോദിക്കുന്നത്. ഞങ്ങളുടെ തീരത്ത് ഞങ്ങളുടെ വീട് ഉപേക്ഷിച്ചു, ഭാര്യയും മക്കളെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സകലത്തിനെയും കരയ്ക്ക് വിട്ടിട്ട് കടലിലേക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒരു മീൻ പിടിക്കാൻ പോകുന്നവൻ ചോദിക്കുന്ന പോലൊരു ചോദ്യം. അതാണ് പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ഇങ്ങനെയാണ്, ഇതാ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുക എന്നതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു പറയുന്ന ഇങ്ങനെയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവനും. ഇത്രയും കാര്യമാണ് യേശു പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനെ 3 കാര്യങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 1, നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു, അതെല്ലാം നിനക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. 2, നിനക്ക് ആ വിലയേറിയ പീഡാസഹനങ്ങൾ കിട്ടാൻ പോയ. 3, നിനക്ക് ഏറ്റവും വലിയ സമ്മാനമായ നിത്യ സൗഭാഗ്യം ലഭിക്കാൻ പോകുന്നു, നിത്യജീവിതം ലഭിക്കാൻ പോകുന്നു. അപ്പം ഇങ്ങനെ 3 തരം സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് യേശോ പത്രോസിനോട് പറയുന്നത്. ഇത് 3 സൗഭാഗ്യമാണോ എന്നാണ് നമ്മൾ ചിന്തിച്ചു പോവുക. 1-ാമത്തേത് തീർച്ചയായും സൗഭാഗ്യം തന്നെയാണ്, കാരണം ഞാൻ എന്തൊക്കെയാണോ ഉപേക്ഷിച്ചത് അതൊക്കെ എനിക്ക് 100 ഇരട്ടിയായിട്ട് കിട്ടാൻ പോയ. ഇതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവ്യപൂജയിലെ ഒരു ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഉചിതമായിരിക്കും, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ. 3 കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും. ക്രിസ്തുവിലൂടെ സകലരും എന്നിലേക്ക് വരുന്നു, സകലരും എന്നെ സ്നേഹിക്കുന്നു, എന്നിലൂടെ ക്രിസ്തുവിനെ കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തു കടന്നു വരികയും ആ ക്രിസ്തുവിലൂടെ അനേകർ എന്നെ സ്നേഹിക്കാൻ പോയ. ഞാനീ ചിന്തിക്കും, പലപ്പോഴും ഒരു വൈദികനായതിൻ്റെ പേരിൽ മാത്രം ദിവ്യബലി അർപ്പിക്കുന്നു, ജനത്തോടൊപ്പം വൈദികൻ എന്ന തിരുപ്പട്ടം സ്വീകരിച്ച് അങ്ങനെ അവർക്ക് വേണ്ടി നിൽക്കുന്നു, ഈ തിരുവസ്ത്രം അണിയുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം വൈദികരായ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന എന്തോരം മനുഷ്യരാണ്, 100 കണക്കിന് 1000 കണക്കിന് മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം ഈ ഓശാന ദിവസം കഴുത ചിന്തിച്ചതുപോലെയൊക്കെ ചിലർ ചിന്തിച്ചു പോകും, ഞാനും ചിലപ്പോൾ ചിന്തിച്ചു പോകും, അതായത് എന്തോരം പേരാണ് എന്നെ സ്നേഹിക്കാനായിട്ടുള്ളത്, എൻ്റെ കഴിവ് കണ്ടിട്ടാവാം, എൻ്റെ ആശയങ്ങൾ കേട്ടിട്ടാവാം. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയാണെങ്കിൽ കഴുത ഇങ്ങനെ ഓശാന ദിവസം തെരുവീതിയിലൂടെ നടന്നു വന്നപ്പോൾ ചിന്തിച്ചു എന്ന് പറയുന്നൊരു കൗതുകകരമായൊരു കാര്യമുണ്ട്. എല്ലാവരും എന്നെ ഇന്ന് സ്വീകരിക്കുന്നുണ്ട്, വഴി ഒരുക്കി തരുന്നുണ്ട്, ഗുരുത്തോലകളെയും ഒലിവൻ ചില്ലുകൾ വീശി തരുന്നുണ്ട്, ഇങ്ങനെ വഴിയിൽ അവരുടെ വസ്ത്രം വിരിച്ചിട്ട് വഴി ഒരുക്കി തരുന്നു എനിക്ക് നടന്നു പോകാനായിട്ട്. കഴുതെ ഇങ്ങനെ പ്രൗഢിയോടുകൂടി നടന്നു പോയ, എന്നെ സ്നേഹിക്കാൻ എന്തോരം ആൾക്കാരാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം കഴുത ചിന്തിക്കുക, ഇന്നെന്താ ആരും എന്നെ സ്വീകരിക്കാത്തത്? തൊട്ടതും കഴുതയ്ക്ക് തിരിച്ചറിവുണ്ടാകുക, അതാ ഇന്നലെ എൻ്റെ പുറത്തിരുന്ന ഒരാളുണ്ട്, ആ ആളുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സ്വീകാര്യത ഉണ്ടായത്, എന്നെ സ്വീകരിക്കാൻ ഇത്രയും മനുഷ്യനുണ്ടായിരുന്നത്, എനിക്ക് വഴിയൊരുക്കിയത്, ചില്ലകൾ വീശിയത്. എൻ്റെ പുറത്തൊരാളെടുപ്പുണ്ടായിരുന്നു ഇന്നലെ, അതുകൊണ്ടാണ് ഇന്ന് അയാളില്ല. എൻ്റെ പുറത്തൊരാളുണ്ട്, എന്നിലെ ക്രിസ്തുവിലൂടെ അനേകരെന്നെ സ്നേഹിക്കുന്നുണ്ട്,
ഞാൻ ആസ്വദിക്കുന്ന സ്നേഹം ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതിൻ്റെ പേരിൽ ഞാൻ ആസ്വദിക്കുന്ന സ്നേഹമാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ എനിക്കിതെല്ലാം തിരിച്ചു കിട്ടാൻ പോവുക. നൂറുകണക്കിന് ആൾക്കാർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ എന്നെ സ്നേഹിക്കാൻ പോകുന്നു. ക്രിസ്തുവിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഒരു നേരത്തെ ഭക്ഷണം തരാൻ പോകുന്നു, ഒരു കോപ്പ വെള്ളം തരാൻ പോകുന്നു. അപ്പോൾ ക്രിസ്തുവിലൂടെ അനേകർ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആദ്യത്തെ സൗഭാഗ്യം. ക്രിസ്തുവില്ലെങ്കിൽ അതില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ സൗഭാഗ്യം പീഡനങ്ങളാണ്. പീഡനങ്ങൾ എങ്ങനെയാണ് സൗഭാഗ്യമാകുന്നത്? നമുക്ക് പഴയ ഒരു കാലഘട്ടം, മാധ്യമ സഭയുടെ കാലഘട്ടം, ഈ സുവിശേഷമൊക്കെ എഴുതുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മതപീഡനവും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ക്രൈസ്തവർ രക്തസാക്ഷികളാകുന്ന സമയത്ത് അതൊരു അഭിമാനമായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി അടിയുള്ളുന്നു, ക്രിസ്തുവിന് വേണ്ടി മുറിവേൽക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അഭിമാനത്തോടുകൂടി കണ്ടിരുന്നു. അത് അഭിമാനമായി തന്നെ പരസ്പരം അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സെബസ്ത്യാനോസിൻ്റെ ഒക്കെ കഥ നമ്മൾ കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, അമ്പേറ്റ് മരിച്ചു എന്ന് ചിന്തിച്ച് പടയാളികൾ അവനെ ഇട്ടിട്ട് പോയി. പക്ഷേ മരിക്കാതിരുന്ന സെബസ്ത്യാനോസ് അഭിമാനത്തോടു കൂടി, വാശിയോടുകൂടി വീണ്ടും ഡയോക്ലെറ്റിയൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്നിട്ട് വീണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ഞാൻ മരിച്ചിട്ടില്ല, മരിക്കണം എനിക്ക്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് ഒരു നേട്ടമായിട്ട് കാണുക. പോലീസ്റ്റ് പറയുന്ന ആൾക്ക് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്, ഒരു നേട്ടമാണ് എനിക്ക്, അതൊരഭിമാനമുള്ള കാര്യമാണ്. അത് ആ ഓട്ടം പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ നീതിയുടെ കിരീടമൊക്കെ കൈവശപ്പെടുത്തുന്ന ഒരു വിജയത്തിൻ്റെ അവതരണമായിട്ട് തന്നെ ആ പീഡാസ്ഥാനത്തെയും മരണത്തെയും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവിനോടൊപ്പം സഹിക്കാൻ സാധിക്കുക, ആ പീഡാസഹനത്തിൽ പങ്കുചേരുക എന്ന് പറയപ്പെടുന്നത് ഒരു നേട്ടമായിട്ട് അന്നും ഇന്നും കാണുന്നത്. അതുകൊണ്ടാണ് ചില വ്യക്തികളെയൊക്കെ വിശുദ്ധരായിട്ട് നാമകരണം ചെയ്യാനുള്ള പ്രോസസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നും കത്തോലിക്ക സഭയിൽ സാധാരണ മനുഷ്യരെക്കാൾ വളരെ വേഗത്തിൽ രക്തസാക്ഷികൾ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും. അവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്ന ഈ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കേണ്ട അത്ഭുതങ്ങളുടെ സംഖ്യയിലൊക്കെ പോലും ഇളവുണ്ട്. വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കും നമ്മൾ സിസ്റ്റർ റാണി മരിയെ പോലെയുള്ളവരൊക്കെ വളരെ വേഗത്തിലാണ് ഈ പദവികളിലേക്ക് പടിപടിയായിട്ട് കയറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പം രക്തസാക്ഷികൾ അവരുടെ ജീവിതം മരണവും കൊണ്ട് നമുക്ക് മുമ്പിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുക, അവരുടെ മരണം കൊണ്ട് ഒരത്ഭുതം സൃഷ്ടിച്ചിരിക്കുക, ക്രിസ്തുവിനോടുള്ള അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് മാറി. അപ്പോൾ ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാ സ്നേഹവും കിട്ടുന്നു എന്ന് പറയുന്ന, ഇപ്പം ക്രിസ്തുവിനോടൊപ്പം സഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമായിട്ട് ക്രിസ്തു, അത് എന്നോടൊപ്പം സഹിക്കുക, എന്നെപ്പോലെ സഹിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ക്രെഡിറ്റാണ്, അത് നീ ഏറ്റെടുക്കുക. അതൊരു പക്ഷേ മതപീഡനത്തിൻ്റെ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല, ചില രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ പറയപ്പെടുന്ന സൗഭാഗ്യം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. മൂന്നാമതായിട്ട് നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. ആദ്യം പറഞ്ഞു ക്രിസ്തുവിലൂടെ എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നു, ക്രിസ്തുവിനോടൊപ്പം സഹിക്കാൻ പറ്റുന്നു, ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൽ തന്നെ ലയിച്ചു ചേരുന്ന, ആത്മാവ് ലയിച്ചു ചേരുന്ന അവസ്ഥ നിത്യ സൗഭാഗ്യം, അതാണ് മൂന്നാമത്തേത്. ഞാനൊടുക്കം ക്രിസ്തുവിൽ എത്തിച്ചേരുന്നു. ഒരു പുഴയൊഴുകി അവസാനം അത് നിത്യസാഗരത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒഴുകി ഒഴുകി വന്ന് ആ ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു. നിന്നിൽ വിലയം പ്രാപിക്കുമ്പോളം എൻ്റെ ആത്മാവ് എത്രയോ അസ്വസ്ഥമാണെന്നൊക്കെ അഗസ്തീനോസ് പറഞ്ഞ പോലെ ഏറ്റവും വലിയ സൗഭാഗ്യം അവസാനം അവനിൽ ചെന്ന് ചേരുക എന്നുള്ളത്. ഒരിടത്തും ശാന്തി കിട്ടാതെ, ഒരിടത്തും ദാഹം ശമിക്കാതെയൊക്കെ അലഞ്ഞിരിഞ്ഞിട്ട് ഒടുക്കം ആ പുഴി ഒഴുകി അവനിൽ ചെന്ന് ചേരുക, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മൾ ഈ മൂന്ന് സൗഭാഗ്യങ്ങളാണ് പറഞ്ഞത്, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ. ക്രിസ്തുവിലൂടെ അനേകരെ സ്നേഹിക്കാൻ സാധിക്കുക, ക്രിസ്തുവിൻ്റെ മനുഷ്യനാണെന്ന പേരിൽ അനേകരുടെ സ്നേഹം ആസ്വദിക്കാൻ സാധിക്കുക, ക്രിസ്തുവിനോടൊപ്പം സഹിക്കാൻ സാധിക്കുക, അത് ക്രിസ്തുവിൽ തന്നെ ലയിക്കാൻ സാധിക്കുക. അപ്പോൾ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിൽ തന്നെ എന്ന് പറയപ്പെടുന്ന ആ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ മൂന്ന് സൗഭാഗ്യങ്ങളുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം സത്യമാണ്, മൂന്നിലും ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് സൗഭാഗ്യം. ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന മൂന്ന് തരമായിട്ട് ഇതിനെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ മൂന്നിൻ്റെയും
പൊതുവായൊരു സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോടൊപ്പമാണ് എന്നുള്ളതാണ് സൗഭാഗ്യം. നോർത്ത് നോക്കിയാൽ ക്രിസ്തുവിലൂടെ ഞാൻ അനേകരുടെ സ്നേഹം ആസ്വദിക്കുന്ന പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ തന്നെ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. ക്രിസ്തു സഹിച്ചതൊക്കെ ഞാൻ സഹിച്ച അഭിമാനത്തോടെ സഹിക്കുന്നു, സംതൃപ്തിയോടെ സഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് പോവാം. ക്രിസ്തുവിൽ ചെന്ന് ചേരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ക്രിസ്തുവിനോട് പോവാം. അപ്പം നീ ഇതെല്ലാം ഉപേക്ഷിച്ച് എന്നോടൊപ്പമായിരിക്കാൻ യാത്ര തിരിച്ചുവെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം നീ നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെ. എനിക്കൊപ്പം നടക്കാൻ നീ ഇറങ്ങിയെങ്കിൽ നിനക്കൊപ്പം നടക്കാൻ ഞാനുണ്ട് എന്ന് തന്നെയാണ് സൗഭാഗ്യം. അങ്ങനെ ഈ മൂന്ന് രീതിയിൽ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒറ്റ രീതിയിൽ പറയാം, ക്രിസ്തു ഒപ്പമുണ്ട് എന്നതാണ് സൗഭാഗ്യം. ക്രിസ്തു ഒപ്പം ഉണ്ടായിരിക്കാൻ വേണ്ടി ക്രിസ്തുവിനോടൊപ്പം ജീവിതം നയിക്കാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ വിൽസൺസ്.